നമസ്കാരം. പല ആൾക്കാർക്കുള്ള ഒരു ക്വസ്റ്റ്യനാണ്, പൈസ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ SIP എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് മാത്രമാണ്. നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അത് മന്ത്ലി ഒരു വരുമാനമുള്ള ആളാണ്, അതിൽ നിന്ന് നമുക്കൊരു പൈസ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ SIP എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് പൈസ ഒരുമിച്ചുണ്ടാവും, എന്നിട്ട് അവർ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, ആ പൈസ ബാങ്കിലിരുന്നോട്ടെ, എന്നിട്ട് അതിൽ നിന്ന് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ SIP ആണ് ലാഭം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയും. അപ്പോൾ എല്ലാവരും ചോദിക്കും SIP അല്ലേ ലാഭം, മറ്റേത് വൺ ടൈം അല്ലല്ലോ ലാഭം, അല്ലെങ്കിൽ ചിലവർ വൺ ടൈം അല്ലേ ലാഭം, SIP അല്ലല്ലോ ലാഭം. അപ്പോൾ ഇതിൽ നമ്മൾ അത്ര വലിയ കൺഫ്യൂഷൻ ഒന്നും ഇതിലില്ല. നമുക്ക് ഒരു കണക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 5000 രൂപ മാസം മന്ത്ലി മാറ്റി വയ്ക്കാനുള്ള കഴിവുള്ള ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ 15 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 15 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 6% റിട്ടേൺ കിട്ടുന്നെങ്കിൽ, 6 ഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 15 വർഷം കൊണ്ട് 6% റിട്ടേൺ കിട്ടുമെങ്കിൽ ഏകദേശം ഇതൊരു 14.6% 6 ലക്ഷം ആയിട്ട് വളരും. ഇതാണ് നമ്മൾ 9 ലക്ഷം രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 5000 രൂപ വെച്ച് 15 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം ഈ പറഞ്ഞ 14.6 ലക്ഷം ആയിട്ട് 14.5 ലക്ഷം രൂപ ആയിട്ട് വളരും. ഇതാണ് 6% വെച്ച് ചെയ്താൽ. ഇനി നമുക്ക് ഇനി RD പകരം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10% മുകളിൽ റിട്ടേൺ കിട്ടും. 10% ആവണമെന്നുണ്ടെങ്കിൽ തന്നെ 21 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇത് വളരും എന്നുള്ളതാണ് ഈ 5000 രൂപ വെച്ചിട്ട് 15 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് നടക്കുന്നത്. ഇനി കയ്യിൽ ഇപ്പോൾ 9 ലക്ഷം രൂപ ഉണ്ട്, വൺ ടൈം ആയിട്ട് എൻ്റെ അടുത്ത് കാശുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം, 15 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 6% റിട്ടേൺ എന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 9 ലക്ഷം എന്നുള്ളത് 21.5 ലക്ഷം ആയിട്ട് വളരും, 21.5 ലക്ഷം രൂപ. ഇനി അതൊരു 10% വെച്ചാണ് ഗ്രോത്ത് കിട്ടുന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 37.5 ലക്ഷം രൂപയായിട്ട് വളരും. ഇതാണ് പൊതുവേ നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തിന് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നു, നമ്മൾ വൺ ടൈം ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ പ്രാധാന്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ SIP ആണോ അതോ വൺ ടൈം ആണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നമ്മുടെ അടുത്തുള്ള പൈസയുടെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. നമ്മുടെ അടുത്തുള്ള പൈസ നമ്മുടെ അടുത്ത് ഇപ്പോൾ വൺ ടൈം ആയിട്ടുണ്ട്, നമുക്ക് റെഗുലർ ഇൻകം ഇല്ലാന്നുണ്ടെങ്കിൽ വൺ ടൈം ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഇനി അതല്ല, നമ്മളൊരു ജോലിക്കാരനാണ്, എൻ്റെ അടുത്ത് വൺ ടൈം ആയിട്ടൊന്നുമില്ല, പക്ഷേ മന്ത്ലി ഇത്ര പൈസ വെച്ചിട്ട് എനിക്ക് മാറ്റി വയ്ക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഇത്രയേ ഉള്ളൂ ഇതിൽ നടക്കുന്ന കാര്യം. ഇനി ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ എല്ലാവരും ഇൻഫോർമേഷൻ ഓവർലോഡാണ്. എല്ലാവർക്കും പലരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റിയ SIP ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വോളറ്റിലിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇത് ശരിയാണ്, SIP ആണെന്നുണ്ടെങ്കിൽ റിസ്ക് കുറവാണ്. ഇനി ബൾക്കായിട്ട് പൈസ ഉണ്ടെങ്കിലും നമുക്ക് ഡെറ്റ് ഫണ്ടിൽ വെച്ചിട്ട് STP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറഞ്ഞു. ഇനി അതും കേട്ട് കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട. അപ്പോൾ അങ്ങനെ കുറേ അവസരങ്ങളുണ്ട് നമുക്ക് വൺ ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ റിസ്ക് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊന്നും ഒരു കാരണമല്ല നമ്മുടെ അടുത്ത് പൈസ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വൺ ടൈം ആയിട്ടുള്ള പൈസ നമ്മൾ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റിയാണ് പ്രശ്നം. കാരണം ഈ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പതുക്കെ പതുക്കെ ഇൻവെസ്റ്റ് ചെയ്ത് 9 ലക്ഷത്തേക്ക് എത്തുള്ളൂ 15 വർഷം കൊണ്ട്. അപ്പോൾ നമുക്ക് ആ മൊത്തം 9 ലക്ഷം രൂപയ്ക്ക് ഗ്രോത്ത് കിട്ടാനായിട്ടുള്ള ചാൻസ് വേണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പൈസ ഇത്രേ വളരുന്നുള്ളൂ. നമ്മുടെ 9 ലക്ഷം രൂപ ബിഗിനിങ്ങിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ 15 വർഷം ഒരുമിച്ച് കിട്ടുന്നു, ആ വർഷം കൊണ്ട് നമുക്കിവിടെ ഏകദേശം ഒരു 5 ലക്ഷം രൂപ ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി SIPയിലത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഹാബിറ്റ് ഉണ്ടാവണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഹാബിറ്റ് ഉണ്ടാവണം. നമ്മുടെ അടുത്തുള്ള പൈസ കിട്ടുന്നതിൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക 50,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾക്കാണെങ്കിൽ 10% നമ്മൾ പോലും അറിയാതെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്ട് ചെയ്തിട്ട് പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ പൈസ കുറച്ചേ ചിലവാക്കുള്ളൂ, നമുക്ക് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഹാബിറ്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ SIP എന്തുകൊണ്ട് നല്ലതാണ്. അങ്ങനത്തെ ഒരു റെഗുലർ ജോബുകാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്തുകൊണ്ട് നല്ലതാണ്. ഇനി ബൾക്ക് പൈസയുടെ കയ്യിലിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തിന് നമ്മൾ SIP ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കി കറക്റ്റ് അസറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പൈസ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും. ഇനി അതല്ല, നമുക്ക് മന്ത്ലി ഒരു പൈസയാണ് കിട്ടുന്നത്, അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോപ്പ് ഈ ഒരു വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏത് സിറ്റുവേഷനിൽ നമ്മൾ SIP ആയിട്ട് പോകണം, ഏത് സിറ്റുവേഷനിൽ നമ്മൾ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംശയമുള്ളവർക്ക് ഇത് ഉപകാരപ്രദമായിരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് സംശയങ്ങളും കാര്യങ്ങളും നമ്മുടെ ഇമെയിലിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിക്കുക, വർക്കിംഗ് അവേഴ്സിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺ കിട്ടും.
അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കോണ്ടാക്ട്, വിൽ ഹെൽപ്പ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.